വർത്തമാന കാലത്തിലേക്ക് സ്വാഗതം. അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥിതി ആദ്യ ദയനീയമാണ്. എന്താവും ഈ ഇന്ത്യയിലെ ഏറ്റവും മുത്തശ്ശി പാർട്ടിയുടെ ഭാവി? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അന്ത്യ ഊതാശ ചെയ്താൽ മാത്രം മതി. അത് നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ എല്ലാവരും കൂടി അതിനെ കെട്ടിപ്പൊതിഞ്ഞ് പിന്നെ പെട്ടിയിലാക്കി എന്ന് പറഞ്ഞാൽ മതി. കാരണം അമ്മാവ എന്നെ തള്ളരുത്, ഞാൻ നന്നാവില്ല എന്ന് പണ്ട് നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ, അതുപോലെയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം. കോൺഗ്രസ് നേതൃത്വം കഴിവില്ലാത്തവർ മാറിക്കൊടുക്കുകയുമില്ല, പുതിയ ആളുകൾ വരാനും അനുവദിക്കില്ല, നെഹ്റു കുടുംബത്തിലുള്ള വേറൊരാളും കോൺഗ്രസിൻ്റെ മോളി തട്ടിലേക്ക് വരാനും അനുവദിക്കില്ല. അത് അതിന് പ്രധാന കാരണം നമ്മുടെ സോണിയാഗാന്ധിയെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ മൂട് താങ്ങി നടക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഈ സ്ഥാനമാനങ്ങൾ മാത്രം ആഗ്രഹിച്ച് പിന്നെ കോൺഗ്രസ്സിൽ വരികയും അങ്ങനെ കോൺഗ്രസ്സിൽ എത്താവുന്നതിൻ്റെ മുഴുവനെത്തുകയും പാർട്ടിക്ക് വേണ്ടി ഒരു ചുക്കം ചെയ്യാതെ നടക്കുന്ന നേതാക്കന്മാർ ആണ് ഇതിന് മുഴുവൻ കാരണക്കാർ. അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നാൽ പോലും വിടില്ല. കാരണം എന്തറിയോ, എവരുടെ സ്വാധീന വലിയ ഒപ്പവും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ പുതിയ നേതൃത്വം പറയുന്നത്. ഞാൻ ഗുലാം നബി ആസാദിനെ പോലെ ഉള്ള മിടുമിടുക്കന്മാർ ഇതിനകത്ത് ഇല്ലാത്തവരില്ലല്ലോ. അവരെല്ലാം തെറ്റി നിന്നതല്ലേ? അവരാരെയും വരാൻ സമ്മതിക്കില്ലല്ലോ. അത് സമ്മതിക്കാത്തതുകൊണ്ടാണ് തങ്ങളുടെ പ്രധാന ഒപ്പവും. അതുകൊണ്ട് സോണിയെ നമുക്ക് അവിടെ ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ രാഹുലിനെ രാഷ്ട്രീയത്തിൻ്റെ എ ബി സി ഡി അറിയാത്ത രാഹുലിനെ അവിടെ നിർത്തി, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ മറ്റേ അവൻ്റെ അയാളുടെ സഹോദരി പ്രിയങ്ക, ഇങ്ങനെയുള്ള ആളുകളെ ഇരുത്തിയാൽ മാത്രമേ ഈ പുറകിൽ നിന്നും കൊണ്ട് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്താനൊക്കെ ഉള്ളൂ. അതാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി കോൺഗ്രസ് എവിടെ രക്ഷപ്പെടാൻ പോകുന്നു? അവസാനത്തെ ഒരു തുരുമ്പായിരുന്നു ഉണ്ടായിരുന്നത്, അതും തീർന്നു. അതുകൊണ്ട് കോൺഗ്രസിനെ കുറിച്ച് നമ്മളിനി ആലോചിക്കേണ്ട, അത് എഴുതി തള്ളിയേച്ചാൽ മാത്രം മതി. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം പാർട്ടികളിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനെക്കുറിച്ച് എന്തോ തോന്നുന്നു? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഇതിപ്പോൾ ഈ വീണ് കഴിഞ്ഞു, ഇനി ദീർഘശ്വാസം വലിക്കാനും ഇല്ല, ഊർത്താൻ വലിക്കാനും അതെ. അപ്പോൾ അതുകൊണ്ട് പോകുന്നവനെല്ലാം കാലുകൊണ്ടൊരു ചവിട്ടം ചവിട്ടി ഒരു ഇടി ഇടിച്ചു കൊടുക്കും. കാരണം ആ ഒരു അവസ്ഥയായി ഇപ്പോൾ. നോക്കിക്കോളൂ, ഒരാഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസിൻ്റെ അകത്ത് എന്തൊക്കെ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഒരു ഒരു മണിക്കൂറിൽ കാത്തിരുന്നാൽ മതി. എവിടെയാണ് അവർക്ക് എവിടെയെങ്കിലും ഒരു മിച്ചം ഉണ്ടാക്കാൻ കഴിഞ്ഞു? അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ദേശീയ നേതാക്കൾ യു പിയിൽ പ്രസംഗിക്കാൻ പോയോ? അല്ലെങ്കിൽ പിന്നെ പഞ്ചാബിൽ പോയോ? അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ പോയോ? ഗോവയിൽ പോയോ? എന്നിട്ടെന്തായി? അധികാരം കിട്ടും, അല്ലെങ്കിൽ അധികാരം കിട്ടുക പിന്നെ ഒരു ബലാബലം വരുമെന്ന് വിചാരിച്ചിട്ട് ഉള്ള എം എൽ എമാരെ എല്ലാം വിളിച്ച് റിസോർട്ടിൽ കൊണ്ടിട്ട് അടച്ചിട്ടിരിക്കുന്നത് എവിടെയെങ്കിലും നടക്കുന്നതാണോ? ഇത് ഏത് പരിഷ്കൃത രാജ്യത്തിൽ നടക്കുന്നതാണോ? എം എൽ എമാരെ മത്സരിച്ചവരെ മുഴുവൻ കുടിച്ച് റിസോർട്ടിലിടുക, എന്നിട്ട് പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുക, എന്നിട്ട് എന്താ ഗോവയിൽ ആളുകൾ കൊടുത്തില്ലേ അടി, തിരിച്ചടി കൊടുത്തില്ലേ? ആദ്യത്തെ കക്ഷി എന്ന് ആവാൻ പോലും കോൺഗ്രസിന് പറ്റിയില്ലല്ലോ. അതില്ല ഭൂരിപക്ഷം വേണ്ട, ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയിൽ അതും ബി ജെ പി കൊണ്ടുപോയില്ലേ? ഇനി അവർക്ക് ഇനി എന്താ ചെയ്യാനുള്ളത്? അതുകൊണ്ട് ദേവിയത് നമുക്ക് ഉപദേശിക്കാനുള്ളത്, പണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതിൻ്റെ കർമ്മം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങ് പിരിച്ചു വിട്ടിട്ട് വേറെ പാർട്ടികളുണ്ടാക്കി ഓരോരുത്തർക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കാം എന്ന് മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞു, ദീർഘവിഷമുള്ള മനുഷ്യൻ പറഞ്ഞു. പക്ഷെ ഇപ്പോഴെങ്കിലും അതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കുകയാണ്, അത് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഈ രീതി ഇനി ഇതിനപ്പുറത്ത് ഇനി ഒന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ അടുത്ത് ഇനി എന്താ ലോക്സഭാ ഇലക്ഷൻ അല്ലേ? ലോക്സഭാ ഇലക്ഷനിൽ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ കേരളത്തിൽ ഒരു അഞ്ചാറ് സീറ്റ് കിട്ടിയെന്നുള്ളതല്ലാതെ വേറെ എന്തായിരിക്കുന്നത്? ദേശീയ നേതൃത്വം പോലെ രാഹുൽ ഗാന്ധിക്ക് പോലും പിന്നെ കൽപ്പറ്റയിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു, വയനാട്ടിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു. ഇനിയിപ്പം സോണിയാഗാന്ധി പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിന്നെ എറണാകുളത്ത് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ്സുകാർ രഹസ്യമായിട്ട് പറയുന്നത്. അപ്പം അവർക്ക് പോലും സേഫായിട്ട് മത്സരിക്കാൻ പറ്റുന്നൊരിടം കേരളമാണെന്ന് വരെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു 19 സീറ്റ് കിട്ടിയതുകൊണ്ട് മാത്രമാണല്ലോ കോൺഗ്രസ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും പോകാതിരിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ 19 എം പിമാർ വെച്ചുകൊണ്ടല്ലേ, അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഗുലാം നബി ആസാദിനെ പോലെ അന്ന് വിഘടിച്ചു നിന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരെ മുന്നോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൈ കൊടുക്കുക, ഒരു പുതിയ നേതൃത്വത്തിൻ്റെ വിശ്വാസം അർപ്പിക്കുക. അതല്ലാതെ ഈ പിന്നെ പഴയ കുപ്പിയിലെടുത്ത് വീഞ്ഞു കുടിച്ചോണ്ടൊന്നും യാതൊരു കാര്യവുമില്ല, നടക്കാനും പോകുന്നില്ല. അതാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നൊരു കോൺഗ്രസിൻ്റെ സ്ഥിതി. വരുന്ന നാളുകളിൽ കോൺഗ്രസിൽ വീണ്ടും വീണ്ടും രാഷ്ട്രീയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു വിഷയമായി എത്താം. നന്ദി, നമസ്കാരം.